ഏറ്റവും കൂടുതലായിട്ട് ഒ ഇ ടിയിൽ ബുദ്ധിമുട്ടുള്ള രണ്ട് മൊഡ്യൂളുകളാണ് റീഡിംഗ് ആൻഡ് ലിസണിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസീവ് ട്രെയിനിങ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ളത്. സോ റീഡിങ്ങിൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 ഇയർ ബാക്ക് നമ്മൾ ഇത്തരം ഒരു വീഡിയോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വിത്ത് എക്സാമ്പിൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഹൈ വേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇന്നത്തെ ഒ ഇ ടി ഇൻട്രോസ്പെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ്, എക്സാം എഴുതിയിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അവർക്കാവുന്ന വിധം അവർ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് കണ്ടൻറ് എന്നുള്ളത് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് നമുക്ക് എക്സാം എഴുതിയിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇൻട്രോസ്പെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ റീഡിംഗ്, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ഒന്ന് ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്കിവിടെ പാർട്ട് എയുടെ ഫസ്റ്റ് സെറ്റിനകത്ത് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അജിറ്റേഷൻ ആൻഡ് അഗ്രഷൻ ഇൻ ചിൽഡ്രൻ ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. സോ അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, സോ എ ബി സി ഡി എന്നുള്ള ടെക്സ്റ്റുകളിൽ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ടെക്സ്റ്റ് എയിലേക്ക് നമുക്ക് വരുമ്പോൾ സെവറൽ വേയ്സ് ഓഫ് അജിറ്റേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് വരുമ്പോൾ മെഡിക്കേഷൻ എന്നുള്ളൊരു വശമാണ് അവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മൂവിംഗ് ടു ടെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് കെമിക്കൽസ് യൂസ്ഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. മൂവിംഗ് ടു ടെക്സ്റ്റ് ഡി, പ്രിവെൻഷനെ കുറിച്ചാണ് ഇതിനകത്ത് നമ്മളോട് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് എയെ കുറിച്ച്, ഫസ്റ്റ് സെറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ C1 C2 എക്സ്ട്രാക്റ്റുകൾ എങ്ങനെയാണ്, എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, C1 നമുക്ക് വരുമ്പോൾ സെർവിക്കൽ ക്യാൻസർ പ്രിവെൻഷൻ എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. C2 നമുക്ക് വന്നിരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് ഇൻ അഡോളസൻസ് എന്ന് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷനാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് പോകുന്നത്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിൽ മൂവ് ടു ദ സെക്കൻഡ് സെറ്റ്. സോ സെക്കൻഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ റീഡിംഗ് ടോപ്പിക്ക് നമുക്ക് വിൽസൺ ഡിസീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ് ഒരു 2 മന്ത് ബാക്ക് ആയിട്ട്. സോ വിൽസൺ ഡിസീസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി അതിനകത്തെ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിലേക്ക് നമുക്ക് വരുമ്പോൾ പാർട്ട് എയിലകത്ത് നമുക്ക് വരുന്നത് വാട്ട് ഈസ് വിൽസൺസ് ഡിസീസ് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, നമുക്ക് സയൻസ് ആൻഡ് സിംപ്റ്റംസ്, ഈ ഒരു കാര്യവും കൂടെ ആ ഒരു ടെക്സ്റ്റ് എയിൽ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. മൂവിംഗ് ടു ടെക്സ്റ്റ് ബിയിലേക്ക് വരുമ്പോൾ ഡയഗ്നോസിസ് എന്നുള്ളൊരു ആസ്പെക്റ്റാണ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദ തേർഡ് വൺ, ദാറ്റ് ഇസ് നമ്മുടെ ടെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ മെഡിക്കേഷൻസ് ആണ്. സോ മെഡിക്കേഷൻസിൻ്റെ ഡോസേജ്, സൈഡ് എഫക്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മൂവിംഗ് ടു ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ആസ്പെക്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു രണ്ട് സെറ്റ് റീഡിങ്ങിൻ്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലിയറായി കൺവേ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതൊക്കെയായിരുന്നു നമുക്ക് റീഡിങ്ങിന് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം റീഡിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് എല്ലാവരും സ്റ്റുഡൻസ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റീഡിംഗ് പാർട്ട് എയിൽ ടൈം ഫ്രെയിമിനുള്ളിൽ എത്താനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസോടുകൂടെ നമ്മുടെ സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ് റീഡിംഗ് പാർട്ട് സി എന്ന് പറയുന്നത്. അപ്പോൾ റീഡിംഗ് പാർട്ട് സി എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീഡിംഗ് പാർട്ട് സിയിൽ റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതെങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നുള്ള ഒരു 1 ഇയർ ബിഫോറിൽ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റീഡിംഗ് പാർട്ട് സിയിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് റീഡിംഗ് പാർട്ട് സി നമ്മളൊരു അസിസ്റ്റൻസിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഡിസൈഡ് സ്കോർ നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കൃത്യമായിട്ട് ഒരു അസിസ്റ്റൻസോട് കൂടെ റീഡിംഗ് പാർട്ട് സിയെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അത്തരം ക്വസ്റ്റ്യൻസിൽ മാസ്റ്ററിങ് ആവാനായിട്ട് ശ്രദ്ധിക്കുക ഒരു റൈറ്റ് വേയിലൂടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് റൈറ്റിങ്ങിൻ്റെ കണ്ടന്റ് എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. നമ്മുടെ റീഡർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് മാനേജർക്കാണ് നമുക്ക് ലെറ്റർ എഴുതാനുള്ളത്. സോ അപ്പം അതിനകത്ത് പേഷ്യൻ്റെ നെയിം നമുക്ക് തന്നിട്ടുണ്ട്, ജോൺ സ്മിത്ത് എന്നാണ് പേഷ്യൻ്റെ പേര്. നമുക്ക് ഡയഗ്നോസിസ് തന്നിട്ടുണ്ട് എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് അക്യൂട്ട് യൂറിനറി റിട്ടൻഷൻ ആൻഡ് UTI. സോ ഇതാണ് നമുക്ക് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്.
സോ പേഷ്യൻ്റ് ടെമ്പററി ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മൾ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം ട്രയൽ ബോർഡ് അല്ലെങ്കിൽ നമ്മൾ വോയിഡിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രയൽ നടത്തി. സോ അപ്പോൾ അതിനകത്ത് ഫെയിലിയർ ആണ് കാണിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ നമുക്ക് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. സോ നമ്മൾ അത് ഇൻസേർട്ട് ചെയ്തു. ഇപ്പം അത് 10 ഡേയ്സിനേക്കാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനുശേഷം ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, യൂറോളജി അപ്പോയിൻമെൻറ്റ് പേഷ്യൻറ്റിനുണ്ട്. സോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിറ്റി നേഴ്സ് എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യാനുണ്ട് ഈ ദിവസങ്ങളിൽ. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കത്തീറ്റർ ഇട്ടാണ് പേഷ്യൻ്റിനെ വിടുന്നത്. സോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി വിസിറ്റ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് മാനേജർക്ക് ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ലെറ്ററിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ സെക്കൻഡ് വൺ. സോ വെൻ ഇറ്റ്സ് കംസ് ടു ദ സെക്കൻഡ് വൺ, നമുക്ക് സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സാണ്. സോ നമുക്ക് ഒരു ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിനാണ് നമുക്ക് ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻ്റെ നെയിം ജെയിംസ് എന്നാണ്. സോ ഇവിടെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഗ്യാസ്ട്രോസ്കോപ്പി പേഷ്യൻ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിനകത്ത് ഗ്യാസ്ട്രോസ്കോപ്പി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിബോഡീസ് ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. ആൻറ്റിബോഡീസ് ടെസ്റ്റ് പോസിറ്റീവാണ്. ഗ്യാസ്ട്രോസ്കോപ്പിയിൽ റിവീൽ ചെയ്തിരിക്കുന്നത് സീലിയാക് ഡിസീസാണ്. സോ 6 മന്ത് ബാക്കാണത് റിവീൽ ചെയ്തിരിക്കുന്നത്. സോ അപ്പം ആ സമയത്ത് നമുക്ക് റിപ്പീറ്റഡ് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 6 മന്ത് എവറി 6 മന്ത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം പേഷ്യൻ്റ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻ്റ് ഫോബിയാണ്, നീഡിൽ ഫോബിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സിറിഞ്ച് അല്ലെങ്കിൽ നീഡിൽ ഫോബിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മളിവിടുന്ന് നമ്മൾ എന്ത് കൊടുത്തു, നമ്മൾ ഡിസ്കഷൻ ചെയ്തു, നമ്മൾ ഡോക്ടർ വന്നു ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ നേഴ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഇനിയിപ്പോൾ എന്താണ്, നമ്മൾ കമ്മ്യൂണിറ്റി നേഴ്സിന് എന്ത് ചെയ്യുവാണ്, റിക്വസ്റ്റ് ചെയ്യുവാണ് എന്തിൻ്റെ കാര്യത്തിൽ, പേഷ്യൻറ്റിന് ബ്ലഡ് എടുക്കണം അല്ലേ. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി നേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുവാണ്, ഒരു റെഫറൽ കൊടുക്കുവാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി, ഹോം വിസിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണ്, ബ്ലഡ് ടെസ്റ്റിന് മുമ്പായിട്ട് ലിഡോക്കെയിൻ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ലെറ്ററിൻ്റെ കണ്ടൻറ്റ് അവസാനിക്കുന്നത്. സോ ഈ ഒരു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, എന്താണ് ലെറ്ററിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളത്. ഇപ്പം നമുക്ക് 3rd മൊഡ്യൂളിൽ നമുക്ക് വന്നിരിക്കുന്നത് ലിസണിംഗ് ആണ്. അപ്പോൾ ലിസണിങ്ങിലേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടുള്ള 2 സബ്ജക്റ്റ് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമാണ് റീഡിങ്ങും ലിസണിംഗും ഒന്നും അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് വേണ്ടത് എന്തി തന്നെയാണ്, ഈ റീഡിങ്ങിലും ലിസണിങ്ങിലും തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ട് തന്നെ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. സോ എവറി വീക്കിൽ എല്ലാവർക്കും തന്നെ ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ആയിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായി ട്രെയിനിങ് എടുത്തുകൊണ്ട് എക്സാമിനേക്ക് അപ്പിയർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിസണിങ്ങിൻ്റെ എന്തൊക്കെയാണെന്ന് ആൻസേഴ്സ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് സ്ലീപ്പ് പ്രാക്ടീഷണറുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. സെക്കൻഡ് വൺ നമുക്ക് വന്നിരിക്കുന്നത് എൻഡോക്രൈനോളജിസ്റ്റുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് ഹാലുസിനേഷൻ, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്, സ്റ്റൊമക് ക്രാം, കൺകഷൻ, ഐസ്, ഷാഡോ, ആങ്സൈറ്റി, വൈറസ്, ഹാർട്ട് അറ്റാക്ക് എന്നിവയൊക്കെയാണ്. സോ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് സെറ്റായിട്ട് നമുക്ക് സ്റ്റുഡൻസ് നമുക്ക് എന്തൊക്കെയാണ് ആൻസേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇവിടെ വന്നിരിക്കുന്നത് ഹാർട്ട് ബേൺ, ഗൗട്ട്, വെയർഹൗസ്, ബാഡ്മിൻ്റൺ, വ്രിസ്റ്റ്, ചെസ്റ്റ് പെയിൻ എന്നിവയൊക്കെയാണ്. അതുപോലെ ദ റിബ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലിസണിങ്ങിനെക്കുറിച്ച് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നൗ വി ആർ മൂവിങ് ടു ദ 4th മൊഡ്യൂൾ, ദാറ്റ് ഇസ് സ്പീക്കിംഗ്. സോ ഇന്ന് സ്പീക്കിംഗ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ സ്പീക്കിങ്ങിൻ്റെ ഫസ്റ്റ് റോൾ പ്ലേ കാർഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഒരു പേഷ്യൻ്റ് എൻഡോസ്കോപ്പിക്ക് എന്ത് ചെയ്തിരിക്കുവാണ്, ഷെഡ്യൂൾഡ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ പേഷ്യൻ്റിന് കുറച്ച് കൺസേൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് എൻഡോസ്കോപ്പി, അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്രിപ്പറേഷൻസ്, നമ്മൾ മുന്നോടിയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പോസ്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. മൂവിങ് ടു ദ നെക്സ്റ്റ് വണ്ണിലേക്ക് നമുക്ക് വരുമ്പോൾ ഹോസ്പിറ്റൽ വാർഡാണ് സെറ്റിംഗ്സ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പേഷ്യൻ്റ് ഇവിടെ സർജറിക്ക് ഷെഡ്യൂൾഡാണ്. സോ കംപ്ലയിൻസ് ഓൺ കാനുല സൈറ്റ്. ഇപ്പം പേഷ്യൻ്റിന് എന്താണ് കാനുലയുടെ സൈറ്റിൽ വേദനയുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അത് ചെക്ക് ചെയ്യണം. പേഷ്യൻ്റെ കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിന് റീഅഷുറൻസ് കൊടുക്കാനും കൂടെ ആവശ്യപ്പെടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ദ നെക്സ്റ്റ് വൺ, അനദർ സ്പീക്കിംഗ് റോൾ പ്ലേ കാർഡ് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്തായാലും നമ്മൾ സ്കൂൾ ഹെൽത്ത് നേഴ്സാണ്. സോ ഇവിടെ പേഷ്യൻ്റ് ഒത്തിരി കൺസേൺഡാണ്. 10 ഇയർ ഓൾഡ് പേഷ്യൻ്റാണ്. പേഷ്യൻറ്റിന് എന്തായിരുന്നു, ആസ്മയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് പേഷ്യൻ്റ് ഒത്തിരി കൺസേൺഡാണ്. സോ അപ്പോൾ അതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയും റീഅഷുറൻസ് കൊടുക്കുകയും ചെയ്യാനാണ് നമ്മളോട് റോൾ പ്ലേ കാർഡ് ആവശ്യപ്പെടുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് അല്ലെങ്കിൽ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു, സ്മോക്കിംഗ് സെസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റോൾ പ്ലേ കാർഡായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ 4 മൊഡ്യൂളിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു ധാരണ, ഇന്നത്തെ എക്സാമിന് എങ്ങനെ വന്നിരുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ 4 മൊഡ്യൂളുകളിലായിട്ട് നമുക്ക് OET ക്ക് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫോം
ഫോം ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺവേ ആയെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസിനായിട്ട് ജസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി.